എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് പ്രോഡക്ട്സ് പരിചയപ്പെടുത്താനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഒരു വാക്വം ക്ലീനറും എയർ ഫ്രെഷ്നറും പിന്നെ ഒരു വാട്ടർ ഡിസ്പെൻസറുമാണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അതിൻ്റെ അൺബോക്സിംഗ് തൊട്ട് കാണാം. അപ്പോൾ എനിക്ക് കുറച്ച് ദിവസമായിട്ട് ഒരു ശബ്ദത്തിന് അത്ര സുഖമില്ലാത്തതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഒന്നും ചെയ്യാതിരുന്നിരുന്നത്. ഇപ്പോൾ കുറച്ച് ശരിയായി വരണുള്ളൂ. എൻ്റെ ശബ്ദം തീരെ അടഞ്ഞിട്ട് മായാവിയിലെ മമ്മൂട്ടിയുടെ പോലെ അടഞ്ഞ ശബ്ദമായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഓക്കെ ആയിട്ട് വരുന്നു. അപ്പോൾ നമ്മുടെ വാക്വം ക്ലീനർ അൺബോക്സ് ചെയ്യണത് മാളുമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ ഇങ്ങനെ ഒരു ബുക്ക്ലെറ്റ് ഉണ്ട്. അപ്പോൾ ബുക്ക്ലെറ്റ് നമുക്ക് ഏതൊരു ഐറ്റത്തിൻ്റെ കൂടെയും ഐറ്റം എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുക, അത് അസംബിൾ ചെയ്യണ എല്ലാ രീതികളും, അതുപോലെ തന്നെ അതിനെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞിട്ടുള്ള ഒരു ബുക്ക്ലെറ്റ് ഉണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും അത് ആദ്യം ഡീറ്റെയിൽ ആയിട്ട് വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം ഒരു ഉപകരണം പ്രവർത്തിപ്പിക്കുക എന്നുള്ളതാണല്ലോ അതിൻ്റെ രീതി. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ എല്ലാം അതൊക്കെ നോക്കി അതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. അപ്പോൾ അതിൻ്റെ കൂടെ വന്നിട്ടുള്ള രണ്ട് മൂന്ന് ബ്രഷും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു എന്താ വയർലെസ് ആയിട്ടുള്ള ഒരു വാക്വം ക്ലീനറാണിത്. ഇത് രണ്ട് മൂന്ന് ടൈപ്പ് അതിൻ്റെ നോസിലുകൾ ഉണ്ട് കേട്ടോ. ഒരു ട്യൂബ് ടൈപ്പ് ഉണ്ട്, രണ്ട് ബ്രഷ് ടൈപ്പ് ഉണ്ട്. അപ്പം നമ്മൾക്ക് വൃത്തിയാക്കേണ്ട സ്ഥലം ഏതാണോ അതിനനുസരിച്ച് ഉള്ള ബ്രഷുകളാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ മെയിൻ ഒരു പവർ ഭാഗം എന്ന് പറയുന്നത് ഇവിടെയാണ്. അപ്പോൾ ഇതിൽ റീചാർജ് ചെയ്ത് ഉപയോഗിക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ പ്ലഗ് കുത്തി കൊണ്ട് നടക്കണ ഒരു ടൈപ്പ് വാക്വം ക്ലീനറൊക്കെയാണ് നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇതെന്ന് വെച്ചാൽ നമുക്ക് ചാർജ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ പ്രോഡക്റ്റ്, ഈ ഒരു ഡിവൈസ് മാത്രമായിട്ട് എവിടെ വേണമെങ്കിലും കൊണ്ട് നടന്നിട്ട് നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ്. അപ്പോൾ ഇതാണ് അതിലേക്ക് പൊടിയൊക്കെ കളക്ട് ചെയ്യണ ഒരു ഡസ്റ്റ്ബിൻ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും എന്തൊക്കെ അതിലെ അഴുക്കൊക്കെ അടിഞ്ഞുകൂടിയിട്ടുണ്ടെന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് തിരിച്ചു കഴിഞ്ഞാൽ അത് അടയും. അത് കഴിഞ്ഞാൽ നമ്മളുടെ അതിൻ്റെ മോട്ടറിൽ നമ്മൾ പിടിപ്പിക്കുകയാണ് ചെയ്യുക. ഇനി ഇതിൻ്റെ ഈ റെഡ് കളറിൽ കാണുന്ന പൈപ്പിൻ്റെ തുമ്പത്തായിട്ട് ഒരു എക്സ്റ്റൻഷൻ ട്യൂബ് ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് ആ എക്സ്റ്റൻഷൻ ട്യൂബ് വെച്ചതിന് ശേഷം അതിൻ്റെ അറ്റത്ത് മോപ്പ് ഇട്ട് വയ്ക്കാം. അതുപോലെ തന്നെ നമുക്ക് രണ്ട് മൂന്ന് ബ്രഷുകൾ തന്നിട്ടുണ്ട്. പിന്നെ ഇതിന് നോർമൽ എന്ന് പറഞ്ഞിട്ടൊരു സ്പീഡുണ്ട്. ഒന്നുകൂടി അമർത്തിക്കഴിഞ്ഞാൽ ടർബോ എന്ന് പറഞ്ഞിട്ടുള്ള സ്പീഡുണ്ട്. ഒന്നുകൂടി അമർത്തിക്കഴിഞ്ഞാൽ അത് ഓഫാവും. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണെന്ന് അതിൻ്റെ വ്യത്യാസം ഒന്ന് നമുക്ക് കണ്ടുനോക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബ്രഷ് എന്ന് പറയുന്നത് നമ്മുടെ കോർണറുകളും അതുപോലെ തന്നെ സെറ്റിയിലും എല്ലായിടത്തും നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റിയ കോർണർ ബ്രഷുകളൊക്കെ ഉണ്ട്. പിന്നെ ഇതാണ് അതിൻ്റെ ചാർജർ വരുന്നത്. അപ്പോൾ നമുക്ക് ചാർജ് ചെയ്തിട്ട് അപ്പോൾ നമ്മളെപ്പോഴും തുടക്കം ഉപയോഗിക്കുന്നതിന് മുമ്പ് ഒരു 4 മണിക്കൂറെങ്കിലും അത് ചാർജ് ചെയ്യണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്ലോറൊക്കെ ക്ലീൻ ചെയ്യാനുള്ള മോപ്പ് ഹെഡ് എന്ന് പറയുന്നത്. അത് ഭയങ്കര ഫ്ലെക്സിബിളാണ് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ട്വിസ്റ്റ് ചെയ്യാനും ബെൻഡ് ചെയ്യാനും ഒക്കെ പറ്റും. നല്ല ഈസിയാണ് കണ്ടോ. ഇങ്ങനെ ഫ്ലെക്സിബിളാണ്. പിന്നെ ചെറിയും വളയൊക്കെ ചെയ്യും. അപ്പോൾ നമുക്ക് മുക്കും മൂലയൊക്കെ വരുമ്പോൾ ഒരു പ്രശ്നവുമില്ലാണ്ട് ഈസി ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഹാൻഡിലെ മുകളിലായിട്ടൊരു ഇൻഡിക്കേറ്റർ ഉണ്ട്. ആ ഇൻഡിക്കേറ്ററിലാണ് നമ്മൾ ഇങ്ങനെ ഈ പിന്ന് വെച്ചിട്ടാണ് ചാർജ് ചെയ്യണത്. പ്ലഗ് സോക്കറ്റിലും ഈ ഒരു പിന്ന് ഇവിടെയും കുത്തി വെച്ചിട്ടാണ് നമ്മൾ ഇത് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്കൊരു 4-5 മണിക്കൂറെങ്കിലും ചാർജ് ചെയ്തതിന് ശേഷം വേണം നമുക്ക് യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഫുൾ ചാർജ് ആയോ എന്നറിയാനായിട്ട് ഈ 4 ബൾബും സ്ഥിരമായിട്ട് അങ്ങനെ കത്തിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഒരു ബൾബ്, ഒരു ലൈറ്റ് ആണെങ്കിൽ 25%, രണ്ട് ലൈറ്റ് ആണെങ്കിൽ 50%, 3 ലൈറ്റ് 75%, അങ്ങനെയാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ബട്ടൺ. അപ്പോൾ നമുക്കിതൊന്ന് പ്രവർത്തിച്ച് നോക്കാം. അപ്പോൾ ഇതാ ആ സെറ്റിയിൽ തന്നെ ഒരുപാട് മൈന്യൂട്ടായിട്ടുള്ള പൊടികൾ ഇതിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് മാറാലയൊക്കെ എടുത്ത് നോക്കാം. അപ്പോൾ ഇവിടെ മാറാലെന്ന് പറഞ്ഞാൽ അധികം ഉണ്ടാവില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ ഇവിടെ ഓട് വെച്ച് വാർത്തിട്ടുള്ളതുകൊണ്ട് തന്നെ മാറാല അധികം ഉണ്ടാവില്ല.
എന്നാലും ഒരു മൂലയ്ക്ക് കുറച്ച് മാറാലിയും കുറച്ച് ഇട്ടുകാലിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരതിനെ ലക്ഷ്യം വെച്ചിട്ട് നമ്മൾ അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ ഇതാ കണ്ടില്ലേ, ഒരുവിധം മാറാലിയൊക്കെ ക്ലീൻ ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ബെഡിൽ ഇതുപോലെ ഇങ്ങനെ മടക്ക് മടക്കായിട്ടുള്ള ഒരു ഡിസൈനാണ് വരുന്നത്. അപ്പം അതിൻ്റെ ഉള്ളിൽ എങ്ങനെയായാലും ഇങ്ങനെ ചെറിയ പൊടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ സാധാരണ ബ്രഷ് വെച്ചിട്ടാണ് അത് ക്ലീൻ ചെയ്യാറ്. പക്ഷേ ഇത് വെച്ച് ക്ലീൻ ചെയ്തപ്പോൾ നല്ല പെട്ടെന്ന് തന്നെ എല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്ത് കിട്ടി. ഇതിങ്ങനെ ഈ നേരോ സ്പേസിലൂടെ നമ്മൾ ഇതിങ്ങനെ ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് വീതി കൂടിയ മോപ്പ് വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് ഓടിച്ച് ക്ലീൻ ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ഇങ്ങനെ ചെറിയ കോർണറുകളൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ ക്ലീൻ ചെയ്യാൻ നല്ല ഈസിയാണ്. നമുക്ക് അതിൻ്റെ ഹെഡിൽ ഏത് ബ്രഷ് വേണമെങ്കിൽ ഉപയോഗിക്കാം. അത് നമ്മൾ ഏത് ഭാഗത്താണ് ഉപയോഗിക്കുന്നതിനനുസരിച്ച് നമുക്ക് മാറ്റി മാറ്റി ഉപയോഗിക്കാം കേട്ടോ. ഇതിപ്പോൾ ഒരു കാറിൻ്റെ സീറ്റാണെങ്കിലും കാറിൻ്റെ ഉള്ളിലാണെങ്കിലും നമുക്ക് ഇതേപോലെ തന്നെ ക്ലീൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ കാറിൻ്റെ സീറ്റും ഈ ഒരു മോഡലിലൊക്കെ തന്നെയല്ലേ ഉണ്ടാവുക. അപ്പോൾ കാറിൻ്റെ ഉള്ളിലും നമുക്ക് ഈസി ആയിട്ട് പൊടിയൊക്കെ ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇതാ ഇതുപോലെയുള്ള ചെറിയ ഭാഗങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ കീബോർഡ് അങ്ങനെയുള്ള ഭാഗങ്ങൾ, അതുപോലെ ടി വിയുടെ ബാക്ക് വശത്തൊക്കെ ഒരുപാട് പൊടി ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്യാൻ നമുക്ക് നല്ല ഈസി ആയിട്ട് പറ്റും. നേരമായിട്ടുള്ള അതിൻ്റെ നോസിൽ വെച്ചാൽ മതി. അപ്പോൾ അതാ ഇത്രയും പൊടി ഇതിൽ വന്നിട്ടുണ്ട്. പിന്നെ നമുക്കിത് ഇങ്ങനെ ജസ്റ്റ് ബ്രഷ് വെച്ചിട്ട് തട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഒരു കോട്ടൺ ക്ലോത്ത് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് തുടച്ചെടുത്താൽ മതി. എപ്പോഴും വെള്ളം അങ്ങനെ ഒഴിച്ച് കഴുകണമെന്നില്ല. ഇപ്പോൾ അതാ നല്ല അടിപൊളി ക്ലീൻ ആയിട്ടില്ലേ. ഞാനും ആളും കൂടി എല്ലാവിടെ വാക്കും ക്ലീനൊക്കെ ചെയ്ത് നല്ല വൃത്തിയാക്കി, പിന്നെ ഒന്ന് മോപ്പ് ചെയ്തെടുത്തു. അപ്പോൾ നല്ല കുട്ടപ്പനായിട്ടില്ലേ നിങ്ങൾ പറയണ കേട്ടോ. പിന്നെ നമ്മുടെ അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു എയർ ഫ്രെഷ്നറാണ്. അപ്പോൾ നമ്മളുടെ പൊല്യൂട്ടഡ് ആയിട്ടുള്ള എയറൊക്കെ ഞങ്ങൾക്കിപ്പോൾ അത്ര പ്രശ്നമില്ലേ. നമ്മുടെ വീടിൻ്റെ അത് തന്നെ കണ്ടമാനം അങ്ങനെ വണ്ടികളൊന്നും പോകുന്ന ഒരു ഏരിയ അല്ല. പക്ഷേ നമ്മൾക്ക് പൊടി അലർജി ഉള്ള കുട്ടികൾക്ക്, ചില കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് പൊടി അലർജി ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്കും അതുപോലെ തന്നെ റോഡ് സൈഡിലൊക്കെ വീടുണ്ടാവുമ്പോൾ ഒരുപാട് വണ്ടികളൊക്കെ പോയിട്ടും ഭയങ്കര പൊടിയും പുകയും ഒക്കെ കൂടി വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നല്ലൊരു ഓപ്ഷനാണിത്, എയർ പ്യൂരിഫയറാണ്. അപ്പോൾ ഇതിനൊരു 24 volt അതിന് ഒരു കറണ്ട് കൺസംഷൻ എന്ന് പറയണത്. അപ്പോൾ നമ്മളുടെ ഒരു ചാർജർ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരു 5 volt ചാർജറിന് വരുന്നത്. അപ്പോൾ ഒരു 24 volt. അപ്പോൾ ഇങ്ങനെ ഒരു അഡാപ്റ്റർ അതിൻ്റെ കൂടെ വരുന്നുണ്ട്. അതായത് നമ്മളുടെ വീട്ട് ആവശ്യത്തിനുള്ള എല്ലാ ഉപകരണങ്ങളും 230 volt ആണല്ലോ. അപ്പോൾ അതിനെ ഒന്ന് റെഡ്യൂസ് ചെയ്തിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളൊരു വോൾട്ടിൻ്റെ കറണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു അഡാപ്റ്റർ അതിൻ്റെ കൂടെ വരുന്നുണ്ട്. ഇപ്പോൾ ഇതാണ് നല്ല യൂണീക്കായിട്ടുള്ളൊരു ഡിസൈനാണ്, നല്ല ഭംഗിയുണ്ട് കാണാനല്ലേ. അപ്പം അതിൻ്റെ അൺബോക്സ് ചെയ്ത് നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ഇവിടെയാണ് നല്ല ഫ്രഷ് എയർ നമുക്കിങ്ങനെ കിട്ടുന്ന ഒരു പോർഷൻ എന്ന് പറയുന്നത്. പിന്നെ ഇതേപോലെ തന്നെ ഒരു വാറണ്ടി കാർഡും അതിലെ എല്ലാ ഡീറ്റെയിൽസും, നമുക്ക് അതെങ്ങനെയാണ് എന്തൊക്കെ ചെയ്യാം എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ള ഡീറ്റെയിൽസൊക്കെ നമുക്ക് വായിച്ച് നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഒരു 5-6 page ബുക്കാണ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അത് വായിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ ഈസിയാണ്. അപ്പോൾ അതിൻ്റെ പുറകുവശത്ത് നമുക്ക് ഇടയ്ക്ക് ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഉള്ളിലുള്ള ഐറ്റംസ് കേട്ടോ. ഇപ്പോൾ നമ്മളുടെ എയർ ഫുള്ള് വലിച്ചെടുക്കുക. അപ്പോൾ അതിന് ഏറ്റവും വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജനലും വാതിലും കാര്യങ്ങളൊക്കെ നന്നായിട്ട് അടച്ചു എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം വേണം ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് ഉപയോഗിക്കാനായിട്ട്. പിന്നെ ഈ പ്രോഡക്റ്റ് ചാർജ് ചെയ്തിട്ട് ഉപയോഗിക്കുകയല്ല, നമ്മൾ അറ്റ് എ ടൈമിൽ തന്നെ നമ്മൾ പ്ലഗ് കുത്തി ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ സംഭവം വർക്ക് ചെയ്ത് തുടങ്ങും. അപ്പോൾ നമ്മൾ അതിൻ്റെ സോക്കറ്റിൽ കുത്തിയിട്ട് ഈ സെൻറ്ററിൽ കാണുന്ന ഓൺ ബട്ടണിൽ ഓൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിലും ഈ പറഞ്ഞ പോലെ തന്നെ നോർമലും ഉണ്ട്, മീഡിയം ഉണ്ട്, ഹൈയും ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു വട്ടം ടച്ച് ചെയ്യുമ്പോൾ നോർമലും, ഒന്നുകൂടി ടച്ച് ചെയ്യുമ്പോൾ മീഡിയം, ഒന്നുകൂടി ടച്ച് ചെയ്യുമ്പോൾ ഹൈയും, പിന്നെ ലോങ് പ്രസ് ചെയ്യുമ്പോൾ ഓഫ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ബ്ലിങ്കിങ് നമുക്ക് ക്യാമറയിൽ കാണുന്നതാണ് കേട്ടോ. അല്ലാതെ ഇതിങ്ങനെ മിന്നിക്കൊണ്ടിരിക്കുന്നില്ല, ക്യാമറയിൽ ഇങ്ങനെ ഒരു ഷെയ്ക്ക് വരേണ്ടതാണ്. അപ്പോൾ ഇതാ രാത്രി ജനലും വാതിലെല്ലാം അത് അടച്ചതിന് ശേഷം നമ്മൾ ഇത് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ കൂളുള്ള എയറൊന്നല്ല കേട്ടോ, ഫ്രഷായിട്ട് കിട്ടുന്നു മാത്രം. അടുത്ത ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ടർബോൻ്റെ ആണ്. ഈ സംഭവം എന്ന് പറയുന്നത് വാട്ടർ ഡിസ്പെൻസറാണ്. അപ്പോൾ നമ്മൾ ഈ ക്യാനിലൊക്കെ വെള്ളം വാങ്ങിക്കുമല്ലോ, അപ്പോൾ അതിൽ നിന്ന് വെള്ളം എടുക്കാനുള്ള ഡിസ്പെൻസറൊക്കെയാണ്. ഇപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ സാധാരണ വീട്ടിലത്തെ വെള്ളമാണ് ഉപയോഗിക്കുക. പക്ഷേ ഇങ്ങനെ ഫ്ലാറ്റിലൊക്കെ താമസിക്കുക അല്ലെങ്കിൽ പുറമേക്ക് താമസിക്കുന്നവരൊക്കെ എപ്പോഴും നല്ല മിനറൽ വാട്ടറൊക്കെ വലിയ ക്യാനിൽ വാങ്ങിക്കുമല്ലോ. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് വെള്ളം എടുക്കാനുള്ള ഡിസ്പെൻസറാണ്. ഇത് രണ്ട് കളറിൽ കിട്ടും, ബ്ലാക്കും ഉണ്ട്, പിന്നെ
കവറിൽ കാണിച്ച പോലെ ഒരു സിൽവർ കളർ ഐവറി കളറിലും കിട്ടുന്നുണ്ട്. അതിലെ ഒരു ട്യൂബ്, അതുപോലെ തന്നെ ഇത് ഡിസ്പെൻസ് ചെയ്യാനുള്ള ഒരു സ്റ്റീൽ പൈപ്പ്, പിന്നെ നമുക്കത് ചാർജ് ചെയ്യാനുള്ള ഒരു ഡിവൈസ്, ഇത്രയാണുള്ളത്. അപ്പോൾ നമ്മൾക്കിവിടെ ഇങ്ങനെ മിനറൽ വാട്ടറിൻ്റെ ബോട്ടിൽ കാണിച്ചു തന്നെ, നമ്മുടെ വീട്ടിൽ അങ്ങനത്തെ മിനറൽ വാട്ടർ വാങ്ങിക്കാറില്ലാത്തതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു പ്രവർത്തനം കൂജയിൽ, നമ്മൾ വെള്ളം കുടിക്കാൻ ഉപയോഗിക്കുന്ന മൺകൂജയിൽ ഒന്ന് ചെയ്തിട്ട് കാണിക്കുക. ഇതുപോലെയുള്ള ക്യാനുകളിലാണെങ്കിൽ അതിൻ്റെ കഴുത്ത് ഭാഗത്ത് ജസ്റ്റ് ഒന്ന് വെച്ചു കൊടുത്താൽ മതി. പിന്നെ അതിൻ്റെ ടോപ്പിൽ പ്രസ് ചെയ്ത് കൊടുത്താൽ അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള വെള്ളം വരും. വെള്ളം എടുത്തു കഴിഞ്ഞാൽ അത് കൈ ഓഫ് ചെയ്താൽ മതി, അല്ല നമ്മൾ കൈ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം വരില്ല, നിൽക്കും. അപ്പോൾ ഇതിൻ്റെ മുകളിലുള്ള ഈ സ്വിച്ച് കണ്ടില്ലേ, അപ്പോൾ നമ്മൾ മുകളിൽ ഓൺ ചെയ്യുമ്പോൾ നമുക്ക് നന്നായി വെള്ളം അതിലേക്ക് വരികയാണ്. ഇതും നമുക്ക് കൂളിംഗ് അങ്ങനത്തെ എഫക്റ്റ് ഒന്നുമില്ല, ജസ്റ്റ് നമുക്ക് വെള്ളം എടുക്കാൻ ഡിസ്പെൻസർ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മൾക്ക് വാട്ടർ ഇങ്ങനെ ജഗ്ഗിലാക്കി. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ അറിയാനുള്ള ഡീറ്റെയിൽസും ഒക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കൂപ്പൺ കോഡും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന്, എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ആ കോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഡിസ്കൗണ്ടും കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കായിട്ട് ഞാൻ കാത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ നല്ല അടിപൊളി വീഡിയോകളുമായിട്ട് ഇനി വീണ്ടും വരുന്നതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരു വലിയൊരു ബൈ.